എവരിവാൻ, ഓൺലൈൻ മണി മേക്കിംഗ് സംബന്ധിച്ചുള്ള മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആസ് യൂഷ്വൽ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള മണി ഏണിംഗ് വെബ്സൈറ്റുമായിട്ടാണ് നമ്മൾ ഈ ആഴ്ചയും നിങ്ങൾക്ക് മുന്നിൽ വന്നിട്ടുള്ളത്. സോ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് സ്വാഗ് ബക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. എങ്ങനെയാണ് ഈ ഒരു വെബ്സൈറ്റിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പണം നേടാൻ സാധിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സ്വാഗ് ബക്സിൻ്റെ വെബ്സൈറ്റിലേക്ക് പോകണം. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ വെബ്സൈറ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിലേക്ക് എത്തിച്ചേരാം. അപ്പോൾ ഇതാണ് സ്വാഗ് ബക്സിൻ്റെ വെബ്സൈറ്റ് ഇൻ്റർഫേസ്. ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ജോയിൻ ഫോർ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ബോക്സ് കാണാം. സോ അവിടെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ ഒരു പുതിയ പാസ്വേഡും നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് നമ്മളൊരു സ്പെഷ്യൽ റിവാർഡ് കൂടി നൽകുന്നുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു കോഡ് നൽകിയിട്ടുണ്ട്. സൈനപ്പ് നൗ ബട്ടൻ്റെ മുകളിലായിട്ട് ഒരു ലിങ്ക് കണ്ടോ, ഐ ഹാവ് എ സൈനപ്പ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് ഉണ്ട്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള കോഡ് അവിടെ നിങ്ങൾ കൊടുത്തതിന് ശേഷം സൈനപ്പ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വെബ്സൈറ്റിൻ്റെ ഉള്ളിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവർ ആദ്യം തന്നെ കാണിക്കും. ഫിൽ ഔട്ട് ദിസ് ക്വിക്ക് സർവേ, അതുപോലെ 8 ക്രിക്കറ്റ് ലോട്ടോ ടിക്കറ്റ്സ് ഫോർ 4, റെഫർ എ ഫ്രണ്ട്, ഡിഫോൾട്ട് യുവർ സെർച്ച് എഞ്ചിൻ, സൈനപ്പ് ആൻഡ് ബി ദ ഫസ്റ്റ് ടു നോ, ആൻസർ എ സർവേ. പോയിൻറ്സ് നേടാനുള്ള വഴികളാണ് ഇവിടെ ഇവർ കൊടുത്തിട്ടുള്ളത്. സോ ഞാൻ ഫസ്റ്റ് ഓപ്ഷൻ ഫിൽ ഔട്ട് എ ക്വിക്ക് സർവേ ആണ് ക്ലിക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു നോർമൽ സർവേ, നമ്മളുടെ ബേസിക് ഡീറ്റെയിൽസും അതുപോലെയുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ച് ഒരു നോർമൽ സർവേ ആണ് ഞാനിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഈ സർവേ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചെക്ക് ബോക്സ് നിങ്ങൾ ടിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് റിവാർഡ്സ് കിട്ടിയിട്ടുണ്ട്, പക്ഷേ ഇത് അൺലോക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇമെയിൽ വെരിഫിക്കേഷൻ ചെയ്യണം. സോ ഇവിടെ റൈറ്റ് സൈഡിൽ ചെക്ക് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ഇമെയിലിലേക്ക് ഒരു മെസ്സേജ് വരും. അവിടെ കൺഫേം ഇമെയിൽ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് പിന്നെ നിങ്ങളൊന്ന് ജസ്റ്റ് റീഫ്രഷ് ചെയ്താൽ മതി. ഞാനിവിടെ റീഫ്രഷ് ചെയ്യുമ്പോൾ മെയിൻ ഹോം പേജിലേക്ക് എത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാം. വെൽക്കം, യുവർ അക്കൗണ്ട് ഇസ് 33% കംപ്ലീറ്റ്. ലെറ്റ്സ് ഗെറ്റ് യു ഏർണിംഗ് ഫ്രീ ഗിഫ്റ്റ് കാർഡ്സ് ബൈ കംപ്ലീറ്റിംഗ് ദീസ് ടാസ്ക്സ്. താഴെ ഒരുപാട് ടാസ്കുകൾ കൊടുത്തിട്ടുണ്ട്. സോ ഞാനിവിടെ ഡീഫോൾട്ട് യുവർ സെർച്ച് എഞ്ചിൻ 20 SB പോയിൻറ്റ്സ് കിട്ടുന്ന ഒരു ടാസ്ക്കാണ്. ഈ ഒരു വെബ്സൈറ്റിൽ SB പോയിൻറ്റ്സ് ആയിട്ടാണ് നിങ്ങൾക്ക് റിവാർഡ്സ് കിട്ടുന്നത്. അത് പിന്നീട് നിങ്ങൾക്ക് ഗിഫ്റ്റ് കാർഡ്സായി മാറ്റാൻ സാധിക്കും. സോ ഏൺ 20 SB പോയിൻറ്റ്സ് ഓൺ യുവർ ഫസ്റ്റ് സെർച്ച് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്ലൂ ബട്ടൺ കണ്ടില്ലേ, അവിടെ ക്ലിക്ക് ചെയ്ത് മുകളിൽ കാണുന്ന സെർച്ച് ബോക്സിൽ നമുക്ക് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഞാനിവിടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നാണ് സെർച്ച് ചെയ്യുന്നത്. സോ സെർച്ച് ചെയ്തപ്പോൾ തന്നെ നിങ്ങൾ കണ്ടോ, യുവർ സെർച്ച് ജസ്റ്റ് ഏൺഡ് യു 1 SB. അതായത് നമ്മൾ ജസ്റ്റ് ഒരു വാക്ക് സെർച്ച് ചെയ്തപ്പോൾ തന്നെ നമുക്ക് SP പോയിൻറ്റ്സ് ലഭിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ നമ്മളിവിടെ ക്ലെയിം ചെയ്തു. ഇനി ഞാൻ IPSR സൊല്യൂഷൻസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് നോക്കുകയാണ്. ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഗൂഗിളിൽ എങ്ങനെയാണോ സെർച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് സ്വാഗ് ബക്സിൻ്റെ ഈ ഒരു സെർച്ച് എഞ്ചിനിലും ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇനി കൂടുതൽ SP പോയിൻറ്റ്സ് നേടാനായി ഈ ഒരു സെർച്ച് എഞ്ചിൻ നമുക്ക് ഡീഫോൾട്ട് ആക്കി വയ്ക്കാം. സോ ഇവിടെ ഡീഫോൾട്ട് യുവർ സെർച്ച് എന്ന് പറഞ്ഞതിൻ്റെ താഴെ ക്രോമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ ഡീഫോൾട്ട് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ എനേബിൾ ആയിട്ട് കിടക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് എക്സ്റ്റെൻഷൻ ആഡ് ടു ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെർച്ച് ബാറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാനേജ് സെർച്ച് എഞ്ചിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അവിടെ സ്വാഗ് ബക്സിൻ്റെ സെർച്ച് എഞ്ചിൻ കാണാം. മേക്ക് ആസ് ഡിഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി നമ്മൾ എന്ത് സെർച്ച് ചെയ്യുമ്പോഴും സ്വാഗ് ബക്സിൻ്റെ സെർച്ച് എഞ്ചിനിലാണ് സെർച്ച് വരുന്നത്. സോ ഇവിടെ ഞാൻ IPSR വെബ്സൈറ്റ് എടുക്കുകയാണ്. സി നോർമലി എങ്ങനെയാണോ ഗൂഗിളിൽ ഡിസ്പ്ലേ ആവുന്നത് അതേപോലെ തന്നെയാണ്, പക്ഷേ നിങ്ങൾ ചെയ്യുന്ന സെർച്ചുകൾക്കെല്ലാം SP പോയിൻറ്റ്സ് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഹോം പേജിലോട്ട് തിരിച്ചു വരാം. ഇവിടെ ആൻസർ ഗോൾഡ് സർവേസ് എന്ന് കണ്ടോ, അതിന് താഴെ റൈറ്റ് സൈഡിൽ ഒരു ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബട്ടൺ ഉണ്ട്. സോ അവിടെ ക്ലിക്ക് ചെയ്താൽ പീനട്ട് ലാബ്സിൻ്റെ സർവേസ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അവിടെ നമ്മൾ മറ്റുള്ള വെബ്സൈറ്റുകളിൽ ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു ടാബിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് സർവേസ് അറ്റംപ്റ്റ് ചെയ്യാം. എന്നിട്ട് അതുവഴി SP പോയിൻറ്റ്സും നേടാം. ഓക്കെ, ഇനി ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം. അവിടെ പീനട്ട് ലാബ് സർവേസിന് തൊട്ട് താഴെയായിട്ട് ഡെയിലി പോൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. സോ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും പുതിയ പോളുകൾ കാണാം.
സോ പോൾസ് വഴി നിങ്ങൾക്ക് എസ് ബി പോയിൻറ്റ്സ് എല്ലാം നേടാൻ സാധിക്കും. ഇത് വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഡെയിലി ഓരോ എസ് ബി പോയിൻറ്റ്സ് അല്ലെങ്കിൽ രണ്ട് എസ് ബി പോയിൻറ്റ്സ് ഒക്കെ വെച്ച് നേടാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് വഴിയുണ്ട് ഈ ഒരു വെബ്സൈറ്റിൽ നമുക്ക് എസ് ബി പോയിൻറ്റ്സ് ലഭിക്കാനായിട്ട്. ഇനി നമുക്ക് അടുത്ത വഴി എന്താണെന്ന് നോക്കാം. ഇവിടെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഡെയിലി ബോണസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കണ്ടോ, നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തത് ടിക്ക് മാർക്കായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഡീൽ ഓഫ് ദി ഡേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു വെബ്സൈറ്റിൽ നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ എസ് ബി പോയിൻറ്റ്സ് കൂടുന്നതായിട്ട് കാണാം. ഇപ്പോൾ 14 എസ് ബി പോയിൻറ്റ്സ് ആണ് നമുക്കുള്ളത്. ജസ്റ്റ് രണ്ട് മൂന്ന് ബട്ടൺസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ തന്നെ ഇവിടെ കണ്ടോ 16 എസ് ബി പോയിൻറ്റ്സ് ആയി. ഇതിങ്ങനെ നമ്മൾ ഈ ഒരു വെബ്സൈറ്റിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഓരോ ഓഫറുകളും ഡീലുകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മുടെ എസ് ബി പോയിൻറ്റ്സും കൂടും. ഇവിടെ എസ് ബി പോയിൻറ്റ്സ് നേടാനായിട്ട് ഒരുപാട് വഴികളുണ്ട്. നിങ്ങൾക്കിവിടെ ഇപ്പോൾ തന്നെ കാണാൻ സാധിക്കും എത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എസ് ബി പോയിൻറ്റ്സ് നേടാനെന്ന്. ഇവിടെ ഡെയിലി ബോണസ് സെക്ഷനിൽ നമുക്ക് ഒരുപാട് ബോണസ് കിട്ടാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് എക്സ്ട്രാ റിവാർഡ്സ് ഒക്കെ കിട്ടും. ഇവിടെ 40 എസ് ബി പോയിൻറ്റ്സ് നേടിയാൽ 3 എസ് ബി പോയിൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എസ് ബി പോയിൻറ്റ്സ് എങ്ങനെയാണ് റിഡീം ചെയ്യുക എന്നുള്ളത് നോക്കാം. ഇവിടെ ആദ്യം തന്നെ നിങ്ങൾ 19 എസ് ബി എന്ന് കാണുന്ന സ്ഥലത്ത് ക്ലിക്ക് ചെയ്യുക. അതിന് താഴെ റിഡീം യുവർ എസ് ബി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ കാണാം, അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എസ് ബി പോയിൻറ്റ്സ് റിഡീം ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് വൗച്ചർ ആയിട്ടോ, അല്ലെങ്കിൽ യുണീസെഫിൻ്റെ ഡൊണേഷൻ, സേവ് ദി ചിൽഡ്രൻ, അമേരിക്കൻ റെഡ് ക്രോസ്, അങ്ങനെ ഒരുപാട് ചാരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലും നിങ്ങൾക്ക് ഈ ഒരു പോയിൻറ്റ്സ് റിഡീം ചെയ്തെടുക്കാം എസ് ബി പോയിൻറ്റ്സ്. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പേയ്പാൽ അക്കൗണ്ടിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതുമാണ്. ലെഫ്റ്റ് സൈഡിൽ ഓൾ ഗിഫ്റ്റ് കാർഡ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ പേയ്പാലിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. ഇവിടെ മിനിമം $10 ആണ്. അതിനായിട്ട് 1000 എസ് ബി പോയിൻറ്റ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. ഇതുപോലെ $25, $50, $100 ഒക്കെ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ ഈ ഒരു എസ് ബി പോയിൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് സ്വാഗ് സ്റ്റേക്സ് വാങ്ങിക്കാനും സാധിക്കും. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സ്വാഗ് സ്റ്റേക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ എൻട്രി എമൗണ്ടും അതുപോലെ ഗീവ് അവേ എമൗണ്ടും ഒക്കെ കാണാൻ സാധിക്കും. ഇത് ഏകദേശം ഒരു ലോട്ടറി പോലെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ ഈയൊരു ഗീവ് അവേയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്പർ ഓഫ് എൻട്രീസ് കൊടുക്കണം. ഇവിടെ ഞാൻ ഒരു എൻട്രിയാണ് കൊടുക്കുന്നുള്ളൂ. അതിനുശേഷം അവരൊരു ഡിസ്ക്ലെയിമർ കാണിക്കുകയാണ്, അതായത് 10 പോയിൻറ്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് പോകുമെന്നുള്ളത്. അപ്പോൾ ഞാനത് ടിക്ക് ചെയ്ത് യെസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണ്. അതിനുശേഷം മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്യണം. മൊബൈൽ വെരിഫിക്കേഷൻ ചെയ്താൽ നമ്മളുടെ എൻട്രി കൺഫേം ആയിട്ടുണ്ടാകും. ഇവിടെ എൻട്രീസ് എല്ലാം ഫില്ലായി കഴിഞ്ഞാൽ ഈ 5000 എസ് ബി പോയിൻറ്റ്സ് അവർ ഗിവ് അവേ ആയിട്ട് ഒരു ലക്കി മെമ്പറിന് നൽകുന്നതാണ്. അപ്പോൾ സ്വാഗ് ബക്സിനെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്. സോ അടുത്ത ശനിയാഴ്ച മറ്റൊരു ഓൺലൈൻ മണി മേക്കിംഗ് വീഡിയോ ആയി വരുന്നതുവരെ സ്റ്റേ ഹോം ആൻഡ് സ്റ്റേ സേഫ്. ഇത്തരം മണി ഏർണിംഗ് സംബന്ധിച്ചുള്ള അറിവുകൾ നേടാനായി ഞങ്ങളുടെ ഫ്രീ ഇന്റേൺഷിപ്പായ യുവ ആത്മനിർഭർ പ്രൊജക്റ്റിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. വീട്ടിലിരുന്നു കൊണ്ട് എങ്ങനെ സമ്പാദിക്കാം എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ഫ്രീ ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. 100,000 കുട്ടികളെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് IPSR ഈ ഒരു പ്രോജക്റ്റ് ആരംഭിച്ചത്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഒരു ഇന്റേൺഷിപ്പിൽ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കും. കൂടാതെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ച് സമ്പാദിക്കാനുമുള്ളൊരു ഓഫർ ഈ ഒരു ഇന്റേൺഷിപ്പിൽ അടങ്ങിയിരിക്കുന്നു. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഞങ്ങളുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ടീമിൽ നിന്നും നിങ്ങൾക്ക് പ്രൊജക്റ്റ് ഗൈഡൻസ് നേടാം. യാൻ പ്രോജക്റ്റ് ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. ആൻഡ് ദിസ് ഇസ് ആബ്സല്യൂട്ട്ലി ഫ്രീ. നിങ്ങൾ ഒരു രൂപ പോലും ഈ ഒരു ഇന്റേൺഷിപ്പിനായി ചെലവാക്കണ്ട. ഈ ഒരു ഇന്റേൺഷിപ്പിന്റെ ഭാഗമാകാനായി ഇവിടെ കാണുന്ന അപ്ലിക്കേഷൻ ഫോം പൂരിപ്പിച്ച് സബ്മിറ്റ് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് ഇന്ന് തന്നെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന ലിങ്ക് വഴി ഈ ഒരു പ്രൊജക്റ്റിന്റെ ഭാഗമാകൂ. ഇത്തരം വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.